മോഹൻലാൽ ഞാനും ഒന്നിച്ച് ഈ സ്കൂളിൽ പഠിച്ചതാണ്. ഞാനാണ് പഴയ കിരീട സിനിമയിലെ കലിപ്പൻ. മോഹൻലാൽ ആകുന്ന സേതുമാധവൻ തീരക്കടന്നെ കൊന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ കൊല്ലും എന്നായിരുന്നു അന്നത്തെ ഒരു ഒരു കമൻ്റ് ആരോ ഒരു സുഹൃത്ത് ഇട്ടത്. ഞങ്ങളൊക്കെ പഠിച്ചതിൽ ഇത്രയും ഉയർന്ന നിലയിലെത്തിയ ഒരു പിന്നെ നടൻ, പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ രീതിയിലും നല്ല ശാന്ത സ്വഭാവമാണ്, ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെ അങ്ങനെ അല്ല ഒരിക്കലും നമ്മൾ നമ്മുടെ കണ്ടാൽ അങ്ങനെയാണ്, പക്ഷെ ആളിൻ്റെ അടുത്ത് വളരെ കൂളിങ്ങാണ്. വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് നമ്മൾ ഇന്നലെ കേട്ടത്. നമ്മുടെ മലയാള സിനിമയിൽ ഒരു വില്ലൻ കഥാപാത്രത്തിലൂടെ കടന്നു വന്ന് മലയാളികളുടെ പ്രേക്ഷകരുടെ എല്ലാവരുടെയും മനം കവർന്ന കീരിക്കാടൻ ജോസ് നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്, വിടവാങ്ങിയിരിക്കുകയാണ്. എന്തായാലും നാട്ടുകാർ വളരെ വേദനയിലാണ് ഇപ്പോഴുള്ളത്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും എൻഫോഴ്സ്മെൻറ്റ് അസിസ്റ്റൻറ്റ് കമ്മീഷണറായിട്ട് ചെന്നൈയിൽ ജോലി ചെയ്യുമ്പോഴായിരുന്നു സിനിമയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം തന്നെ. പിന്നീട് നിരവധി സിനിമകളിൽ 300 സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്ന് ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സിനിമ കിരീടത്തിലെ മോഹൻലാലിൻ്റെ അത്രയും രീതിയിൽ തന്നെ ഒരു വില്ലൻ കഥാപാത്രത്തെ സൃഷ്ടിച്ചു. ഇപ്പോൾ ഒരു വളരെ മനോഹരമായിട്ട് തന്നെ അദ്ദേഹം അത് ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന് കിരീടത്തിലൂടെ നല്ലൊരു കഥാപാത്രത്തിൽ ജീവൻ നൽകിയ ആളാണ്. മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച താരമാണ് മോഹൻരാജ്. എന്തായാലും കിരീടം എന്ന സിനിമയിലെ കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രം അവിസ്മരണീയമാക്കിയ അദ്ദേഹത്തെ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ പൊട്ടിക്കരയുന്ന ഒരു അവസ്ഥയിലാണ്. നമുക്കിവിടെ എല്ലാവരും കാണാൻ പറ്റും. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. എന്തായാലും കാഞ്ഞിരംകുളം പ്രദേശത്തിൻ്റെ ഒരു കുറേ കാലത്തിന് ശേഷം വന്നൊരു സിനിമ നടനായിരുന്നു. ആദ്യം വന്നത് തന്നെ വില്ലനായിട്ടാണ് വന്നത്. നല്ലൊരു മറ്റേ കിരീടം, നല്ലൊരു നല്ല കീരിക്കട ജോസ് എന്ന് പറഞ്ഞാൽ ആ പേര് വെച്ചാണ് കംപ്ലീറ്റ് അവൻ അറിയപ്പെടുന്നത്. എന്തായിരുന്നാലും ഒരു 100-300 പിക്ചർ അഭിനയിച്ചു കഴിഞ്ഞു. പിന്നെ കുറച്ച് കാലമായി അവശ നിലയായി. ഈ വില്ലന്മാരെല്ലാം ഇങ്ങനെയാണ്. വില്ലന്മാരൊക്കെ ഈ അടിയും കൊണ്ട് കഴിഞ്ഞാൽ വരുമ്പം ഈ കഷ്ട വരുമ്പോൾ ഇവരൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കുറച്ച് കാലം ഇവിടെ കിടക്കയിലായിരുന്നു. അതെ, ഈ കാലിൻ്റെ പ്രോബ്ലമാണ്. അതെ, സ്റ്റണ്ടിൽ പറ്റിയത് തന്നെ. അതെ, ഈ സിനിമ സ്റ്റണ്ട്, അതെ സ്റ്റണ്ട് ഈ ആർട്ടിസ്റ്റൊക്കെ വില്ലന്മാരിക്ക് പറ്റുന്ന ഒരു സംഭവമാണ് ഇവന് ഈ കീരിക്കാട് ജോസിന് പറ്റിയത്. അതെ, സിനിമ കുറച്ച് പേര് വന്നെന്ന് തോന്നുന്നു. അത് ആരൊക്കെയാണ്? ദിനേശ് മണിക്കർ വന്നിരുന്നു, ശ്രീകുമാർ വന്നിരുന്നു, ശാസ്ത്രമാണ് ശ്രീകുമാർ ഡയറക്ടർ നടനാണ്. പിന്നെ വേറെ കോമഡി ആർട്ടിസ്റ്റ് എന്തോ വന്നിരുന്നു, ടി വി സീരിയലിലെ കുറേ 4-5 പേര് വന്നിരുന്നു. അതെ, സിനിമാ ഫീൽഡിൽ വരും വരും എന്ന് പറയുന്നുണ്ട്. അതെ, ഇവിടെ നമ്മൾ ദേശീയ ഓഡിറ്റോറിയം, ഇവിടെ ഒരു കല്യാണം ഉണ്ടാവുണ്ട്, അതവിടെ വഹിക്കുകയാണ്. അങ്ങനെ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഉണ്ട്. അതെ, അത് കറക്റ്റാ. അല്ല, കുറച്ച് അതായത് സിനിമാ സമയത്ത് തന്നെയാണ് സിനിമ ഇതിൽ അഭിനയിക്കുമ്പോൾ തന്നെയാണ് പരിക്ക് പറ്റിയതും അമ്മയിൽ നിന്ന് വലിയ ഹെൽപ്പൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. അതെ, കിടക്കുന്ന സമയത്ത് എന്നാണ് ഞാൻ എനിക്കറിയപ്പെടുന്നത്. പിന്നെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. അവരെ ഈ അമ്മയുടെ ഭാരവാഹികളും അതിനുവേണ്ടിയുള്ള ഒരു ശ്രമിച്ചായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അവർ തന്നെ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. അതെ, നേരിട്ട് എത്തുന്നില്ല, അനുശോചനം രേഖപ്പെടുത്തുന്നുണ്ട് യൂട്യൂബിൽ കൂടെയൊക്കെ. അതെ, ഞാനാണ് പഴയ കിരീട സിനിമയിലെ കലിപ്പൻ. അപ്പം എനിക്ക് ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു 10 ആളറിയത്തക്ക നിലയിൽ ഒരു സാഹചര്യം ഒരുക്കിയ കിരീട സിനിമയും ഏറ്റവും പ്രധാനപ്പെട്ട ഇദ്ദേഹമാണ്. ഇദ്ദേഹം കൊന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അല്ല, മോഹൻലാലാകുന്ന സേതുമാധവൻ കീരിക്കടന്നെ കൊന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ കൊല്ലും എന്നായിരുന്നു അന്നത്തെ ഒരു ഒരു കമൻ്റ് ആരോ ഒരു സുഹൃത്ത് ഇട്ടത്. അപ്പോൾ അത് പിന്നെ കേരളത്തിലെ മലയാള ജനത മൊത്തം ഏറ്റെടുക്കുകയും അങ്ങനെ എനിക്കൊരു ഒരു നാമം ചാർത്തി കിട്ടുകയും ചെയ്തു കലിപ്പൻ എന്ന്. ഇന്നും എൻ്റെ വീട്ട് കിരീടത്തിലെ കലിപ്പൻ, ഇന്ന് വീട്ടുകാരും സുഹൃത്തുക്കളും നാട്ടുകാരും എന്നെ വിളിക്കുന്ന കലിപ്പൻ എന്ന് തന്നെയാണ്, ആ പേര് തന്നെയാണ്. ഇപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷേ ചേട്ടൻ ഇത്ര പെട്ടെന്ന് അങ്ങനെ മരിക്കുമെന്ന് വിചാരിച്ചില്ല. അത് അറിഞ്ഞപ്പോൾ തന്നെ വളരെ ഒരു വിഷമം തോന്നി.
അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് അവസാനമായി ഒന്ന് കാണണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് ഇവിടെ വന്നത്. ഞാൻ സ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. എങ്കിലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ പറയാവുന്ന അനുഭവങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവങ്ങൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയാൻ പറ്റുന്ന ഇതാണ്. കാരണം എനിക്ക് മലയാള സിനിമാ ലോകവും മലയാളത്തിലെ മലയാളികളെല്ലാം ഇപ്പോൾ ഈ കലിപ്പൻ അറിയപ്പെടുന്ന ഈ ഒരു ചേട്ടൻ്റെയും മോഹൻലാൽ സാറിൻ്റെയും ഈ കിരീടം സിനിമയുടെയും ഒരു സഹായം കൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെയും വിഷമത്തിൽ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊക്കെ ഒരു ആദരാഞ്ജലി അർപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ വന്നു. നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടൊരു തീർച്ചയായിട്ടും പ്രത്യേകിച്ചും ആൾക്കൂട്ടം കാണുമ്പോഴേ നാട്ടുകാരുടെ ഒരു സ്നേഹം കാണുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്നു. തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ പ്രദേശത്തിന് ഒരു ഒരു ഈ പ്രദേശത്തെ ഒന്ന് അടയാളപ്പെടുത്തുന്നത് കീരിക്കാടൻ്റെ ഒരു സ്ഥലം എന്നുള്ള നിലയിൽ തന്നെയാണ്. കീരിക്കാടൻ എന്ന് പറയുന്നത് ഇന്ന് അറിയപ്പെടാത്ത അദ്ദേഹം പല ഭാഷകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. മോഹൻരാജ് എന്ന് പറയുന്ന കീരിക്കാടൻ ജോസഫ് എന്ന് പറയുന്ന ചേട്ടൻ്റെ സ്ഥലം ഇവിടെയാണ്, കാഞ്ഞിരംകുളമാണ് എന്നുള്ളത് തന്നെ ഒരു അഭിമാനിക്കാൻ പറ്റുന്ന അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ നാട്ടുകാർക്ക് അഭിമാനിക്കാം. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഒരു വിപുലമായ ഒരു ജനാവലി അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാനും ഇവിടെ എത്തി. മോഹൻരാജ് ഞാനും ഒന്നിച്ച് ഈ സ്കൂളിൽ പഠിച്ചതാണ്. ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളാണ് അന്ന് പേര്. പുള്ളി ഇവിടെ നിന്ന് 10-ാം ക്ലാസ് പാസ്സായിട്ട് നമ്മുടെ PKHS സ്കൂളിലാണ്. ഞങ്ങൾക്ക് അന്നിവിടെ 7 പേരെയുള്ള ആളുകൾ പാസ്സായിട്ട് പിന്നെ കോളേജിൽ പോയി അവിടെ നിന്ന് മേലോട്ട് പോയ പുള്ളിയാണ്. പക്ഷേ അന്നും നല്ല കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞങ്ങൾ ഇവിടെ സ്റ്റേഡിയമുണ്ട്. അപ്പോൾ ഇയാൾ കബഡി കളിക്കും മുന്നേ മുതിർന്ന ആളാണ്. അന്ന് നല്ല പൊക്കവും നല്ല സ്മാർട്ടാണ്. ഇരുന്നു ടക്കന തൂക്കിയിട്ടില്ല. അങ്ങനെ സ്പോർട്സിലും കലകളിലും ഒക്കെ ആ ചെറുപ്പത്തിലെ തന്നെ വാസന ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ ഭയങ്കര പട്ടാള ചിട്ടയാണ്. അവർ എല്ലാത്തെ അങ്ങനെയാണ് ആളുകൾ. പിന്നെ അങ്ങനെ ഈ ശരീര സൗന്ദര്യത്തിന് അന്ന് അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രഗത്ഭമായ രീതിയിലുള്ളവരാണ്. ഇവരിൽ സഹോദരിമാരില്ല. ഇവർ പിന്നെ 5 ആണുങ്ങളാണ്. 5 പേർക്കും നല്ല ലെവലിലുള്ള ഇത്, മറ്റുള്ളവർക്കെല്ലാം നല്ല ലെവലിലുള്ള ഉദ്യോഗം തന്നെയായിരുന്നു. അമ്മ ഹൗസ് വൈഫായിരുന്നു. അങ്ങനെ പിന്നെ പുള്ളിക്ക് ഈ വെരിക്കോസിൻ്റെ രോഗമാണ് ബാധിച്ചത്. പക്ഷെ പുള്ളി ഞാൻ വൈദ്യ ചികിത്സയാണ് എനിക്ക്. അപ്പോൾ ഞാൻ പുള്ളിയെ കണ്ടപ്പോൾ ഇരിക്കുക പറഞ്ഞു, ഇത് നമ്മുടെ പാരമ്പര്യസിദ്ധ വൈദ്യത്തിൽ ഇതിന് മരുന്നുള്ളൂ. പക്ഷെ അത് 40 വയസ്സിന് ഒക്കെ ആകുമ്പോൾ തുടങ്ങുന്നത്. അത് മുതൽ അങ്ങോട്ട് 2 പ്രാവശ്യം ചികിത്സിക്കണം. ഇപ്പോൾ 1 വർഷം നമ്മൾ ചികിത്സിച്ച് കഴിഞ്ഞാൽ അതേസമയം അടുത്ത വർഷവും നമ്മൾ ചികിത്സിക്കണം. ഈ രോഗത്തിൻ്റെ പ്രത്യേകത ഇതാണ്. അഗസ്ത്യാർ മഹർഷി വാദത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൽ ആദ്യത്തെ വാദമാണ് ഈ വെരിക്കോസ്. 5 വാദം എടുത്തു പറഞ്ഞിട്ടുണ്ട്. 40 വയസ്സിനകത്ത് ചെയ്ത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ അത് പിന്നെ ബുദ്ധിമുട്ടാവുന്ന രോഗമാണ്. ഞാൻ അതിൻ്റെ അടുത്ത് ഇവിടെ വരുമ്പോഴൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴും പറയണേ എനിക്ക് നിൽക്കേണ്ട സമയങ്ങളൊന്നുമില്ല, അഭിനയത്തിൻ്റെ ഇതിൽ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറയും. എന്നിട്ട് പിന്നെ വിദഗ്ധ ചികിത്സകളൊക്കെ ആയുർവേദത്തിനാളെ ചെയ്തു. പക്ഷേ അത് അങ്ങനെ തന്നെ അങ്ങ് മേലോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അത് നല്ല രീതിയിൽ പൂർണ്ണമാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അങ്ങനെയാണ് ഈ രീതിയിലിപ്പോൾ ഇത്രയും ഈ പ്രായത്തിൽ ഈ മരണത്തിനടിവിടെ പെടേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എല്ലാ ചികിത്സകളും നല്ല രീതിയിൽ നല്ല നല്ല പ്രഗത്ഭമായ ചികിത്സകൾ ചെയ്തു. പക്ഷേ അതുകൊണ്ട് പുള്ളിയുടെ രോഗത്തിന് പൂർണ്ണത എത്തി പോകാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ വളരെ കഷ്ടപ്പെട്ടു. കാരണം ഈ വെരിക്കോസ് എന്ന് പറയുന്ന രോഗം ഈ ഞരമ്പ് പൊട്ടും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഈ മസിൽ പവറൊക്കെ നഷ്ടപ്പെടും. അങ്ങനെയാണ് ഞരമ്പ് പൊട്ടിക്കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഞങ്ങളൊക്കെ പഠിച്ചതിൽ ഇത്രയും ഉയർന്ന നിലയിലെത്തിയ ഒരു പിന്നെ നടൻ, പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ രീതിയിലും നല്ല ശാന്ത സ്വഭാവമാണ് ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെ. അങ്ങനെ അല്ല ഒരിക്കലും നമ്മൾ നമ്മുടെ കണ്ടാൽ അങ്ങനെയാണ്. പക്ഷെ ആളിൻ്റെ അടുത്ത് വളരെ കൂളിങ്ങാണ്. ഒരു മുൻ ദേഷ്യവും മറ്റു ഇതായിട്ടുള്ള അങ്ങനെ ഒന്നുമില്ല. നല്ല ഇതാണ്. പിന്നെ മനസ്സിലൊരു കളങ്കമോ ഒരു ചതിവോ അങ്ങനെ ഒന്നും നമ്മളവിടെ ഉള്ള കാലത്തൊന്നും ആരോടെയും പുള്ളി അങ്ങനെ ഇല്ല. വളരെ സ്നേഹവും ശാന്ത സ്വഭാവവും ഇടപെടലുകളും ഒക്കെ നല്ല ഇതിലായിരുന്നു.
പുള്ളിക്ക് രണ്ട് പെൺമക്കളാണ്. പക്ഷേ അയാളെ പോലെ അയാളുടെ മോച്ചായ ലുപമക്കളില്ല. ഇരിക്കുന്ന ഒരു കുട്ടിയെ കണ്ടില്ലേ, അത് രണ്ട് കുട്ടികൾ അമ്മയെ പോലെയാണ്. പക്ഷെ അയാളുടെ പിൻക ആ ഫേസിലില്ല പിള്ളേർ, ആ സൈസിലുമില്ല. പിന്നെ ആ അത് പെൺപിള്ളേർ ആണല്ലോ, അപ്പോൾ അതിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ. അതിപ്പോൾ നമുക്ക് ആർക്കായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരിക്കൽ സംസാരിച്ച പിള്ളേരൊക്കെ പഠിച്ചുകൊണ്ട് നിൽക്കണേന്ന് എൻ്റെ പറഞ്ഞു. അങ്ങനെ പിള്ളേർ പഠിത്തമൊന്നും പൂർത്തിയായില്ല, പിള്ളേരൊക്കെ പഠിച്ച് പൂർത്തിയാകുമ്പം എല്ലാം നടക്കുമെന്നാണ് പറഞ്ഞത്.